പൊതിൽ സിവിൽ കോഡ് എന്ന ആ പ്രയോഗം പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗം ഇപ്പോൾ ഏറെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് രാജ്യത്ത് പൊതുവിൽ സിവിൽ കോഡ് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ കോലാഹലമാണ് ഇപ്പോൾ നടക്കുന്നത് ബി ജെ പിയുടെ കാതലായ വിഷയങ്ങളായിരുന്നു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും ഇതിൽ ദ്യത്തേത് പ്രാവർത്തികമായി കഴിഞ്ഞു രണ്ടാമത്തേത് സാക്ഷാത്കരിക്കുന്നതിന് അതിൻ്റെ പാതയിലാണിപ്പോൾ പ്രധാനമന്ത്രി ഭരണഘടനാ തുല്യ അവസരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് രണ്ട് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനാവുക എന്നാണ് ചോദിച്ചത് പൊതു സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കെ ചില ആളുകൾ അതിൻ്റെ പേരിൽ ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുകയാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് പൊതു സിവിൽ കോഡിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മുത്തലാഖ് ശിക്ഷാർഹമാക്കുന്ന നിയമത്തെ എതിർത്തതിൻ്റെ ഉദാഹരണം എടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്തു പ്രധാനമന്ത്രി മുത്തലാഖ് മുസ്ലിം വനിതകളെ മാത്രമല്ല അവരുൾപ്പെടുന്ന കുടുംബങ്ങളെ തന്നെ നശിപ്പിക്കുമെന്നും ഇക്കാരണത്താലാണ് നിരവധി മുസ്ലിം രാജ്യങ്ങൾ അത് നിരോധിച്ചിട്ടുള്ളതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മുത്തലാഖ് ഇസ്ലാമിൻ്റെ അഭിവാജ്യ ഘടകമാണെന്ന ഈ രാജ്യങ്ങൾക്കൊന്നും തോന്നിയതുമില്ല എന്നിട്ടും ഇവിടെ അങ്ങനെ ചിത്രീകരിക്കുകയായിരുന്നു ഇത് തന്നെയാണ് പൊതു സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ എതിർക്കുന്നതിലുള്ള പുരുഷന്മാർക്കൊപ്പം മുസ്ലിം വനിതകൾക്കും തുല്യ അവകാശം ലഭിക്കുന്നതിന് ഇക്കൂട്ടർ അംഗീകരിക്കുന്നില്ല പൊതു സിവിൽ കോഡിനെ എതിർത്ത് മുസ്ലിം മതമൗല്യവാദികളുമായി ചേർന്ന് കഴിയുന്നത്ര ബഹളം ഉണ്ടാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്നത് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ നാൽപ്പത്തിനാല് എന്നിവയിൽ രാജ്യത്ത് പൊതു സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും പൗരന്മാർക്ക് ബാധകമാവുന്ന പൊതു സിവിൽ കോഡ് സർക്കാർ ഉറപ്പുവരുത്തണമെന്നാണ് ആർട്ടിക്കിൾ നാൽപ്പത്തിനാല് വ്യക്തമാക്കി പറയുന്നത് രാജ്യത്ത് ഇപ്പോൾ തന്നെ പൊതുവായ ക്രിമിനൽ നിയമമുണ്ട് കോൺട്രാക്ട് ആക്ട് വസ്തു കൈമാറ്റ നിയമം എന്നിങ്ങനെ മറ്റ് പൊതു നിയമങ്ങളുമുണ്ട് ഇതുപോലൊരു പൊതു നിയമം വിവാഹം വിവാഹമോചനം പിന്തുടർച്ചാവകാശം ദത്തെടുക്കൽ എന്നിവയുടെ കാര്യത്തിലും കൊണ്ടുവരാനാണ് പൊതു സിവിൽ കോഡ് അത് ഏക നിയമമല്ല ഏകീകൃത നിയമമാണെന്ന വസ്തുത വിസ്മരിക്കാൻ പാടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതു സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നതിൽ അതിശയിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം മോദി ബി നേതാവാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരാണ് ഒൻപത് വർഷമായി രാജ്യം ഭരിക്കുന്നത് പൊതു സിവിൽ കോഡ് രാജ്യത്തിന് ആവശ്യമാണെന്നും അത് നടപ്പിലാക്കുമെന്നും നിയമ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ പ്രേടന പത്രികകളിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് ഭരിക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് നടപ്പാക്കാനുള്ള ബാധ്യത ബി ജെ പിക്ക് ബി ജെ പി ഭരണമുള്ള ചില സംസ്ഥാനങ്ങൾ ഇത് നടപ്പാക്കാനെടുക്കുന്ന നടപടികൾ പല ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഉത്തരാഖണ്ഡും ഗുജറാത്തും ആസാമൊക്കെ ഇതിൽ പെടുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയും ഇതിനുണ്ട് അപ്പോൾ രാജ്യത്ത് മുഴുവനായി പൊതു സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറയുന്നതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല ഇല്ല എന്ന് തന്നെയാണ് കരുതാൻ എല്ലാ പൗരന്മാരും ഒരേ മതവിശ്വാസം പുലർത്തണമെന്നോ അനുഷ്ഠിക്കണമെന്നോ ഒന്നും പൊതു സിവിൽ കോഡിൻ്റെ ലക്ഷ്യമല്ല ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടുള്ള കുപ്രചരണമാണ് ചിലർ നടത്തുന്നത് പൊതു സിവിൽ കോഡ് നിയമയിൽ വന്നാൽ കവറടക്കാൻ പോലും അനുവദിക്കില്ല എന്ന ശുദ്ധ നുണയാണ് മത മൗലികവാദികളും തീവ്രവാദികളും പ്രചരിപ്പിക്കുന്നത് ഇതിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ പാർട്ടികളാണ് പൊതുവിൽ സിവിൽ കോഡിനെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെയും എതിർക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് നേട്ടം കൊയ്യുന്ന പാർട്ടികളാണിത് മതത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന മുസ്ലിം ലീഗിനെ പോലും ഉള്ള വനിതാ വർഗീയ പാർട്ടികളും ഇതുതന്നെയാണ് ചെയ്യുന്നത് ഇവർ പറയുന്നത് അംഗീകരിക്കപ്പെടുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്